വെൽക്കം ടു ക്യാമ്പസ് സെർച്ച്. ട്വൽത്തിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ബയോളജി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആണോ? ബയോളജി ഓപ്ഷനിലൊക്കെ ആയിട്ടെടുത്ത് പഠിക്കാനും നമ്മുടെ ചുറ്റുമുള്ള ലിവിങ് ഓർഗാനിസംസിനൊക്കെ കുറിച്ച് ഫാസിനേറ്റഡ് ആണോ നിങ്ങൾ? അതിനെയൊക്കെ കുറിച്ച് പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണോ? എങ്കിൽ നിങ്ങൾക്ക് ട്വൽത്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ബയോളജിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു 5 ഡിഗ്രി കോഴ്സാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് BSc ബോട്ടണി തന്നെയാണ്. സോ BSc ബോട്ടണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റ്സിനെയൊക്കെ കുറിച്ച് വളരെ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഫീൽഡാണ് BSc ബോട്ടണി എന്ന് പറയുന്നത്. സോ ഇത് ബയോളജി ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് BSc ബോട്ടണി. BSc ബോട്ടണിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12th പാസ്സായിരിക്കണം. ഓൾസോ സയൻസ് കോമ്പിനേഷൻ എടുത്ത കുട്ടികൾക്കാണ് BSc ബോട്ടണിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. സോ പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും വളരെ ഡീപ്പ് ലെവലിൽ നിങ്ങൾ 3 വർഷം ഈ കോഴ്സിൽ പഠിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് BSc ബയോടെക്നോളജി ആണ്. സോ BSc ബയോടെക്നോളജിക്ക് ഒത്തിരി നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കോപ്പാണ് ഇപ്പോൾ ഉള്ളത്. സോ കുറേ പേരൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസിൻ്റെ സ്കോപ്പ് കണ്ടിട്ട് തന്നെ കോഴ്സ് ചൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ബയോളജിക്ക് ഇഷ്ടമാണ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ടെക്നോളജീസ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അടിപൊളി കാര്യമാണ്. ഒത്തിരി നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് BSc ബയോടെക്നോളജി. സോ നിങ്ങൾക്ക് BSc ബയോടെക്നോളജി ചൂസ് ചെയ്യാൻ പറ്റും ബയോളജിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. സോ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th സയൻസ് സ്ട്രീം എടുത്ത കുട്ടികൾക്കാണ് ഈ കോഴ്സിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ടോപ്പ് കോളേജസിലൊക്കെ നിങ്ങൾക്ക് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എൻട്രൻസ് എക്സാമും കോളേജസിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയസൊക്കെ ഉണ്ടാവും. സോ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് BSc മൈക്രോബയോളജിയാണ്. സോ നമുക്ക് കാണാൻ പറ്റാത്ത ഒത്തിരി ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റുമുണ്ടല്ലേ, നമ്മൾ കാണുന്ന മാത്രമല്ല നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് ഉള്ളത്. സോ ഇതിനെയൊക്കെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. സോ ഈ മൈക്രോബയോളജിനെ BSc മൈക്രോബയോളജിനെ കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയം സയൻസ് സ്ട്രീം എന്ന് വരുന്ന കുട്ടികൾക്ക് തന്നെയാണ്. സോ നിങ്ങൾ ബയോളജി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന അടിപൊളി കോഴ്സാണ് BSc മൈക്രോബയോളജി. ആൻഡ് 4th കോഴ്സ് എന്ന് പറയുന്നത് BSc സുവോളജിയാണ്. നിങ്ങൾ അനിമൽ കിങ്ഡത്തിനൊക്കെ കുറിച്ച് ഭയങ്കര ഫാസിനേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് BSc സുവോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് അനിമൽ റിലേറ്റഡ് കാര്യങ്ങൾ, അതിൻ്റെ എവല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ എക്കോസിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ടാവും. സോ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നതും സയൻസിൽ ബയോളജി സയൻസ് കോമ്പിനേഷൻ എടുത്ത കുട്ടികൾക്കാണ് പ്രയോറിറ്റി ഉള്ളത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ഒത്തിരി ഓപ്ഷൻ ഉള്ളൊരു കോഴ്സാണ് BSc സുവോളജി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് BSc എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. നിങ്ങൾക്ക് ഈ പ്ലാനറ്റിനെ പറ്റിയും എൻവയോൺമെൻറ്റിനെ പറ്റിയും ഒക്കെ പഠിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ് BSc എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ആക്ട്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ പ്ലാനറ്റിനെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ്, സസ്റ്റൈനബിലിറ്റി, ഇക്കോസിസ്റ്റം, ഇതിനൊക്കെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് BSc എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്. സോ ഈ കോഴ്സിലൂടെ നിങ്ങളൊരു തിയറി ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ദ കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ഇതിനെപ്പറ്റിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോനെ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഇൻഫർമേഷൻ അറിയണം എന്നുള്ളവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇതിൽ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 12th കഴിഞ്ഞിട്ട് 12th ബയോളജി കോമ്പിനേഷൻ എടുത്ത സ്റ്റുഡൻസിനാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊരു 3-year പ്രോഗ്രാമാണ്. അപ്പോൾ അതായിരുന്നു. സോ ബയോളജി ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസാണ്, ഇതൊക്കെ പഠിക്കണം, മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു 5 കോഴ്സാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കോഴ്സസ് തന്നെയായിരിക്കും. സോ അപ്പോൾ അതായിരുന്നു 5 കോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ബയോളജി ഇഷ്ടമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോഴ്സസാണ് ഇതൊക്കെ. സോ ഈ പറഞ്ഞ 5 കോഴ്സസിലും വളരെ നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകണം എന്നുണ്ടെങ്കിലും നല്ല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള 5 കോഴ്സസാണ്. സോ ബയോളജി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി MBBS നഴ്സിംഗ് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനത്തെ കുറേ കോഴ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ദിസ് ഇസ് മീ കാഞ്ചന, സെയിം ബൈ, സീ യു.